ബീജത്തുള്ളിയായി 40 ദിവസം. പിതാവിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഒരു തുള്ളിയായിട്ട് 40 ദിവസം ഞാനും നിങ്ങളും കിടന്നേ പറ്റൂ. അങ്ങനെ കിടന്നേ നമുക്ക് ദുനിയാവിലേക്ക് വരാൻ പറ്റും. ബോക്സിന്റെ തീരെ മുമ്പേ ഇരുന്ന് ഉറങ്ങിക്കളയത്. അസറായിന് വരുമ്പോ ചിലപ്പോ പേടിച്ചു. ബോസിന്റെ തൊട്ട് മുമ്പേ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ അത്രത്തോളം കേൾവി ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. സ്പീക്കറിന്റെ തൊട്ട് മുമ്പേ ഇരുന്നിട്ട് അതൊരു വല്ലാത്ത മനഃപ്പാടാക്കാനുള്ള കേൾവി. അസറായിന് പോലും പേടിച്ചു, ഇവനൊക്കെ എങ്ങനെ റോഗ് പിടിക്കും പടച്ചോനെ. ഞാൻ ബോക്സിന്റെ മുമ്പേ ഇരുന്ന് ഉറങ്ങാൻ പുറകിലോട്ടാണെങ്കിലും കുഴപ്പമില്ല, ബോക്സിന്റെ തൊട്ട് മുമ്പാകുമ്പോ ഒരു വിഷമ. അപ്പോ ഒരു ബീജത്തുള്ളി 40 ദിവസം. ഒരു തുള്ളി ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും മെമ്പർ ആയാലും പത്നിമാരും ചീഫ്മാരും വേദിമാരും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും രാഷ്ട്രപിതാവായാലും ഒരു തുള്ളി 40 ദിവസം. 40 ദിവസം കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുമ്മയകൂനു അലഖത്തൻ മിസ്ല ദാലിക, പിന്നെ അത് കിടന്ന് രക്തക്കട്ടയായ 40 ദിവസം. തുള്ളിയായി 40 ദിവസം, രക്തക്കെട്ടായി 40 ദിവസം, സുമ്മയക്കൂനു മുദഅത്തൻ മിസ്ല ദാലിക, മാംസക്കെട്ടയായി 40 ദിവസം. അപ്പൊ 40 40 40 എത്രയായി? 80 40 120 120 ആകുമ്പോ എത്ര മാസമായി? 30 30 30 30 അല്ലെ? 4 മാസമായി. ഈ 4 മാസം വരെ ഈ ഉദരത്തിനകത്ത് കിടക്കുന്ന സാധനം ചലിച്ചില്ല, ചലനം ഉണ്ടാവില്ല. 4 മാസമാകുമ്പോഴാണ് അല്ലാഹു മലക്കുകളോട് പറയുന്ന, മലക്കുകളെ ഇതാരാ പറയുന്നത്? ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഭ്രൂണശാസ്ത്രത്തിന്റെ കോടാനുകോടി കണ്ടുപിടുത്തങ്ങള് വേദത്തിലെ ഒരു മതത്തിന്റെ ഗ്രന്ഥങ്ങളും കൊടുക്കുന്നതിനേ ലോകത്ത് സമ്മാനിച്ച പരിശുദ്ധ ഖുർആൻ പറയുന്നു, 40 ദിവസം ഒരു തുള്ളി, 40 ദിവസം രക്തക്കട്ട, 40 ദിവസം മാംസക്കട്ട. ഇതങ്ങനെ 3 മാസമായതിനുശേഷം 4 മാസമായതിനുശേഷം സുമ്മയബഅത്തുല്ലാഹു മലക, പിന്നെ ഒരു മലക്കിനെ അല്ലാഹു എവിടേക്ക് അയക്കുന്നു? നിന്റെ വീട്ടിലേക്കല്ല, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് അയക്കുകയാണ്. പ്രസവിച്ച സഹോദരിമാരെ, നിന്റെ വയറ്റിനകത്തല്ലാഹു മലക്കുകളെ കൊണ്ടുവരാറ്. നിന്റെ കുഞ്ഞിന് നിനക്ക് പ്രസവിക്കാനും സാധ്യമല്ല. നിന്റെ ഉദരപ്പിനകത്തേക്ക് അല്ലാഹു മലക്കുകളെ കടത്തും പെങ്ങളെ, നിന്റെ ഉദരപ്പിനകത്തേക്ക് അല്ലാഹു മലക്കുകളെ കടത്തും പെങ്ങളെ. എന്തും കൊണ്ടാണ് മലക്കുകളെ കൊടുത്തേക്കുന്നതെന്നറിയുമോ? ആ കുഞ്ഞിന് കൊടുക്കാനുള്ള ആത്മാവ് എടുത്തു കൊടുത്തിട്ട് അല്ല പറയും, ഇത് കൊണ്ടുപോയി ആ കുഞ്ഞിന് വെച്ച്. ഇനി ആത്മാവിനെ വെച്ചാൽ, ആത്മാവിനെ വെക്കുമ്പോ നമ്മുടെ കാഞ്ഞങ്ങാടുള്ള സഹോദരി പറയും, മോന്റെ തലതാ ഇവിടെ അനങ്ങുന്നില്ല. ഞാൻ ആരോഗ്യം 4 മാസമായി, അനക്കൊന്നുമില്ലല്ലോ അബ്ബേ. സ്കാൻ ചെയ്യുമ്പോ ഇനി ഉപ്പായെ പോലെ തലതിരിഞ്ഞെന്ന് വേണം പറയോ, പേടിച്ചിരിക്കാൻ. അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, ആ തല അനങ്ങുന്നുണ്ട്, കാലനങ്ങുന്നുണ്ട്, കൈ അനങ്ങുന്നുണ്ട്, സന്തോഷമായി. ആ ഫാമിലിക്ക് വളരെ റാഹത്തായി, കാരണം കുഞ്ഞിന്റെ ജീവൻ വന്നില്ലെങ്കിലോ? 4 മാസമായി ചലനമില്ലെങ്കിൽ അമ്മായി പറയാൻ, മോളെ ഒന്ന് സ്കാൻ ചെയ്ത് നല്ലതാ, ഡോക്ടർ മുമ്പിൽ കാണിച്ചു, കാരണം എന്റെ റൂഹ് കൊണ്ടുവന്നിട്ട് അള്ളാഹു കാത്തിരിക്കട്ടെ. 10 വർഷമായി മക്കളില്ലാതെ, 15 വർഷമായി മക്കളില്ലാതെ, അള്ളാഹുവേ വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞിക്കാരെ കാണുന്നതിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ദമ്പതികൾ ആരെങ്കിലും ഈ മനോഹരമായ സ്വർഗത്തിന്റെ വേദിയിലുണ്ടെങ്കിൽ അല്ലാ, ഈ ആത്മീയ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, മനസ്സ് ഭയപ്പെടുന്ന വിജ്ഞാനമണിയുടെ ബറക്കത്ത് കൊണ്ടല്ല അവർക്ക് മക്കളെ കൊടുക്കണേ തമ്പുരാനേ. മനോഹരമായ സലാത്തായിരുന്ന ഖുർആൻ പള്ളിയുടെ മുറ്റത്ത റഹ്മാനെ കുറെ പാവപ്പെട്ടവരെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാടിന്റെ പരിസരത്തുള്ള അരയിൽ പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ഈ സ്ഥലത്തിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ സ്വർഗത്തിന്റെ ആരാഹത്തിൽ വന്നിരുന്ന് തൊപ്പിയിട്ടുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവേ പാവപ്പെട്ട പെങ്ങന്മാരുപ്പമാര് സ്വർപ്പക്കാര് അവയും പറയുന്നുണ്ടവരുടെ സാന്നിധ്യത്തിന്റെ വഴക്കത്ത് കൊണ്ടല്ലോ ഇവിടെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. അങ്ങനെ 4ാമത്തെ മാസം മലക്കുകൾ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്ന
അന്ന് മുതൽ ഇതുവരെ നമ്മുടെ കയ്യിലുണ്ട്. നഷ്ടപ്പെട്ട നമ്മൾ മരിക്കും. പ്രസവിച്ചിട്ടപ്പോൾ ഒരു കുഞ്ഞുകുട്ടിയായിരുന്നു, അന്ന് ആ റൂഹ് നമ്മളോടൊപ്പം ഉണ്ട്. കമഴ്ന്നു കിടന്നപ്പോൾ ആ റൂഹുണ്ട്. ഉപ്പയുടെ വിരൽത്തുമ്പ് പിടിച്ച് പിച്ച വെച്ച് പിച്ച വെച്ച് നടന്നപ്പോഴും ആ റൂഹ് നമ്മളോടൊപ്പമുണ്ട്. ഉപ്പാസറിയിൽ പോയപ്പോ മദ്രസയിൽ പോയപ്പോ വാതകേക്കാർ കാഞ്ഞങ്ങാട് പള്ളിയുടെ മുറ്റത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മടിത്തട്ടിരുന്നു കൊണ്ട് വാത കേട്ടപ്പെടുമാ റൂഹ് നമ്മുടെ കയ്യിലുണ്ട്. വളർന്ന വലുതായില്ലേ, ഇന്നുപ്പയക്കാലം മുഖം വെച്ചില്ലേ, ഇന്ന് പായക്കാലം തടി വന്നില്ലേ, ആരോഗ്യമുള്ള യുവാക്കളായിട്ട് ആ പ്രിയപ്പെട്ട മക്കൾ വളർന്നു വന്നില്ലേ, ഇന്ന് കണ്ടുപിടുത്തങ്ങളായില്ലേ, ഇന്ന് മഹലിന്റെ സംഘാടക സമിതിയുടെ മെമ്പർഷിപ്പ് അവന് കിട്ടിയില്ലേ, ഇന്ന് കാഞ്ഞങ്ങാട് അവൻ വിരലിനുടിച്ചാലും സംഭവിക്കുമല്ലോ, കാസർഗോഡ് അവൻ വിരലിനുടിച്ചാലും സംഭവിക്കുമല്ലോ, അവൻ പറയും പറയാനോ മന്ത്രിസഭ പോലും ചർച്ചരിക്കുന്നവൻ പറയുന്ന പോലെ എത്രയോ കൊട്ടേശൻ ടീമുകൾ അവന്റെ കൂട്ടത്തിലാ, എന്തെല്ലാം അവന് ചെയ്യാൻ സാധിക്കുന്നതാണ്, ആരെയല്ല ഉറച്ച വരയിൽ നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവനങ്ങ് വളർന്നു പോയി, അവനങ്ങ് ഉയർന്നു പോയി. പക്ഷേ അവൻ മറന്നു ഉയർന്ന് ഒരുപാട് സോപാനങ്ങൾ കൈയടക്കുമ്പോ അവൻ അറിയുന്നില്ല, അല്ലാഹുവേ ഞാനും നാട ഗർഭാശയത്തിൽ എങ്ങനെയായിരുന്നെന്ന് അവൻ അറിയുന്നില്ല, അവനെ അറിയിക്കുന്നില്ല. പണവും പവറും ഒക്കെ വരുമ്പോ അവനത് തോന്നുന്നില്ല. അതാണ് ഇൻസാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ആ വാക്കിന്റെ അർത്ഥം വന്ന വഴി മറന്നുപോയവൻ എന്നാണ്. അതാണ് അള്ള നമുക്ക് ഇട്ടിരിക്കുന്ന പേര്. നമ്മൾ പുറകിലോട്ട് നോക്കിയിട്ട് വന്ന വഴി നമ്മൾ ചിന്തിക്കൂല, അത് നമ്മൾ മറന്നു പോകും. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായത്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായത്. ഞാൻ നിങ്ങളോട് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നൗഷാദ് ബാബുവെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന വഴി വല്ലാഹി മരിക്കുന്നത് വരെ മറക്കില്ല, അല്ലാഹു അതിനെ തൊട്ടിനകത്ത് രക്ഷിക്കുമാറാകട്ടെ. വന്ന വഴി മറക്കാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ മനോഹരമായ വേദിയിൽ ഇരിക്കാനും ഈ മുഗൾ ഭാഗത്ത് നിൽക്കാനും ഇടമില്ലാതെ നിൽക്കുന്നത്. വന്ന വഴി ഞാൻ മറക്കാത്തവനാണ്. അഹങ്കാരം എന്ന് പറയുന്ന വസ്തു സ്റ്റേറ്റ് കിട്ടാത്തത് കൊടുക്കാത്തതല്ല അഹങ്കാരം എന്ന് പറയാം. അഹങ്കാരത്തിന് വേറെ നിയമങ്ങളാണ്. അതെനിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടാണ് ഇവിടെ ഒന്ന് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുല്ലുപോലെ വലിച്ചറിയാം ഇവിടെ കാസർഗോഡ് വേറെ മൂലാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ, തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ വേറെ ഉസ്താദുമാരില്ലാത്തത് കൊണ്ടാണ്, അല്ല അല്ല. പക്ഷെ നമ്മൾ ആലോചിക്കാം, ഒരു മനുഷ്യൻ അള്ളാഹു പദവി കൊടുക്കുമ്പോൾ ആ മനുഷ്യന് അള്ളാഹു വിവാദങ്ങൾ കൂട്ടിക്കൊടുക്കും. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹു പദവി കൊടുക്കും തോറും ആ മനുഷ്യനെ കുറിച്ചുള്ള ചർച്ചകൾ അള്ളാഹു അധികരിപ്പിക്കും. അള്ളാഹു ഇനിയും 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 ശത്രുക്കൾക്ക് പറയാനുള്ള ആവിന് അള്ളാഹു ആയുസ് കൊടുക്കുകയും എഴുതുന്നവർക്ക് അള്ളാഹു പേനയിൽ ധാരാളം മഷി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാണ്, ഓരോ വഖ്ത് നിസ്കാരം കഴിയുമ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. എനിക്കവരെ പേടിയാണ്, കാരണം അള്ളാഹു വല്ല പണി കൊടുത്താലും എന്നൊരു പേടിയാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ശത്രുക്കളുണ്ടെങ്കിലേ മിത്രങ്ങൾക്ക് വളരാൻ പറ്റില്ല. ശത്രുക്കൾ തീർന്നാൽ എല്ലാവരും പറയാം നമുക്ക് പരിപാടി കണ്ടിട്ടാണ് എതിർക്കാനാണില്ല. നമ്മൾ ചിന്തിക്കണം. ഓരോ മനുഷ്യനും വന്ന വഴി മറഞ്ഞു പോകുന്ന ഇൻസാൻ എന്ന് പറഞ്ഞാൽ വന്ന വഴി മറഞ്ഞു പോകുന്നവരെന്ന. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ചോദിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെയാണ് ചോദ്യം. ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉണ്ടാക്കിയ ചോദ്യമല്ല, ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിക്കാരുണ്ടാക്കിയ ചോദ്യമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ ചോദിക്കുന്നത്. നിന്നെ കുറിച്ച് ഒന്നുപോലും പറയപ്പെടാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിന്റെ പേരില്ലാത്ത, നിന്റെ നാളില്ലാത്ത, നിന്റെ ബന്ധങ്ങളില്ലാത്ത, നിന്റെ സംഘടനയില്ലാത്ത, നിന്റെ പ്രസ്ഥാനമില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തെ കുറിച്ച് മനുഷ്യൻ ഓർക്കുന്നില്ലേ? ഇത് ചോദിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എത്ര വളർന്നാലും എത്ര ഉയർന്നാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നന്ദിരിക്കുന്ന ആത്മാവിനെ ഒരു ദിവസം അള്ളാഹു പടച്ച നമ്പുരാന് തിരിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ. അത് നമ്മൾ തിരിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ. ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയും.
മൊബൈലിന്റെ അകത്ത് മെമ്മറി കാർഡ് ഇട്ട് സർവ്വതും റെക്കോർഡ് ചെയ്യുന്നത് പോലെ നാല് മാസം പ്രായമായപ്പോ അള്ളാഹ് നമുക്ക് തന്ന മെമ്മറി കാർഡാണ് നമ്മുടെ ഭൂമി. അതിന്റെ അകത്ത് സർവ്വതും അല്ല സേവ് ചെയ്തിട്ടിരിക്കുക. ആത്മാവ് അറിയാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടുകാർ കാണാതെ എന്ത് വേണം ചെയ്യാം, ഭാര്യ അറിയാതെ എന്ത് വേണോ ചെയ്യാം അല്ലേ? ഭാര്യ അറിയാതെ പെൺകുട്ടികളുടെ പേര് ഭർത്താക്കന്മാര് മൊബൈലിൽ സേവ് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? മുനീറ ബീവി വിളിക്കുമ്പോൾ സേവ് ചെയ്തിട്ടിരിക്കും പേര് മുനീർ മുസ്ലിയാർ, മുനീർ മുസ്ലിയാർ കാസർഗോഡ്. നസീറ ബീവി വിളിക്കുമ്പോൾ എഴുതിയിട്ടിരിക്കും നസീർ ഖാൻ ഫൈസി കാഞ്ഞങ്ങൾ. അപ്പോ മൊബൈൽ കോൾ വരുമ്പോ വൈഫ് പറയും നിക്കാ ഒരു ഒരു മുനീർ ഉസ്താദ് വിളിക്കുന്നല്ലോ. അല്ലോ എടുക്കല്ല കരളെ, അതൊരു കുഴപ്പം പിടിച്ച പറഞ്ഞ സംഭവം വേറെയാ. അത് എടുത്താൽ എപ്പൊ തൊലാത്തി സംഭവിച്ച് കുടുംബ കലവ് ഉണ്ടായി, ഒന്നി ഭർത്താവ് കിണറ്റില്ലെങ്കിൽ ഭാര്യ കയറ്റി, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പൊ അങ്ങനെ പറ്റിക്കുന്നത് ഭാര്യ അറിയാതെ നിങ്ങൾക്ക് ചെയ്യാം, ഭർത്താവ് അറിയാതെ ചെയ്യാം, ഉസ്താദുമാരറിയാതെ, നാട്ടുകാരറിയാതെ, വീട്ടുകാർക്ക് കൂട്ടുകാരും അറിയാതെ ചെയ്യാം, ആത്മാവ് അറിയാതെ ചെയ്യാൻ പറ്റാൻ പറ്റി. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർവ്വതും ചിന്തിച്ചത് നീ എന്തൊക്കെയാണ് മോശത്തരങ്ങൾ ചിന്തിച്ചത്, ആ ചിന്തിച്ച കൂട്ടിയതുൾപ്പെടെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞതുൾപ്പെടെ എന്തൊക്കെയാ കണ്ടിട്ടുള്ളതാ കണ്ടതുൾപ്പെടെ എല്ലാ അള്ളാഹു പടച്ച നമ്പുരാ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരുണ്യമാനാല പടച്ച നമ്പുരാണ് തിരിച്ചു ചോദിക്കുമ്പോ ആത്മാവ് നമുക്ക് തിരിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അത് തിരിച്ചു വാങ്ങിക്കൊണ്ടു പോകാൻ വരുന്നയാളിന്റെ പേരെന്താ? അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ കഥാനായകൻ കടന്നു വരുന്നത്. റഫേ ആ പേര് പോലും എന്തൊരു ഭയമാണ്, ആ പേര് പോലും എന്തൊരു ഭയമാണ്, ആ രൂപം എന്തൊരു ഭയാനകരമാണ്, ആ സംസാരം എന്തൊരു ഭയാനകരമാണ്. എത്രയോ പ്രവാചകന്മാര് ബോധം കെട്ട് വീണുപോയതാണ്. അള്ളാഹുവേ നിങ്ങളെ കാത്തിരക്ഷിക്കണേയല്ലോ, എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇവിടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രായമെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട പോലെ മൂന്ന് സുഹൃത്തുക്കള്, ഒന്ന് റഫീഖ് എന്ന പേരുള്ള സഹോദരനാ, ഒന്ന് അബ്ദുല്ലസീസ് എന്ന പേരുള്ള സഹോദരനാ, ഒന്ന് അബ്ദുള്ള എന്ന പേരുള്ള സഹോദരനാ. നിങ്ങൾ പറഞ്ഞു പോയിരിക്കാം ആ പ്രിയ കൂട്ടുകാരൻ സ്വാഗതം പറഞ്ഞപ്പോ ഞാനിവിടെ കസേര ചെയ്തിരിക്കുകയാ, മരണപ്പെട്ടു പോലെ മൂന്ന് സുഹൃത്തുക്കളെ കുറച്ച് പറഞ്ഞല്ലോ. പറഞ്ഞുപോയോ കാലങ്ങളാണ് പള്ളിയുടെ പരിസരത്തുള്ളവരെ, അരയിൽ പള്ളിയുടെ പരിസരത്തുള്ളവരെ നിങ്ങൾ മറന്നുപോയോ? ഇന്ന് നീ മരണപ്പെട്ടാ രണ്ടു ദിവസം കഴിയുമ്പോ നിന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ആരും ഓർക്കാറില്ലടോ അടുത്ത ഭർത്താവിനെ തേടി നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പോവുകയാണ്. കളിപ്പാട്ടം കൊണ്ടു കൊടുക്കാത്ത വാപ്പമാര് മക്കള് മറന്നു പോവുകയാണ്. മുത്തം കൊടുക്കാത്ത ഉപ്പായ മക്കളെ മറക്കുകയാണ്. ചില വിന്നു കൊടുക്കാത്ത മക്കളെ ഉമ്മ മറക്കുകയാണ്. അടക്കപ്പെട്ട പോലെ സ്ഥലം പോലും മറന്നു പോവുകയാണ്. പിന്നാർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാനുസ്കാരം ഫലാക്കുന്നത്? പിന്നെ എന്തിനാണ് പൊന്നുപോലെ ഇത്തിരി പോന്ന തൊലിവെളുപ്പുള്ള പെണ്ണിന് വേണ്ടിയിട്ട് നിന്റെ കുടുംബ ജീവിതം താറുമാറാക്കുന്നത്? അരക്കുപ്പി കല്ലിന് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒഴിവുള്ള കഞ്ചാവിന് വേണ്ടിയിട്ട് അല്ലാന്റെ പരിശുദ്ധ ആദർശത്ത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കളന്നു വിളിക്കുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ചുണക്കുട്ടന്മാരായ ആൺകുട്ടികളെ പോലെ ആത്മാവ് പടച്ചോന് തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുക. കേവലം ഒരു പെണ്ണിന്റെ പുഞ്ചിരി കാണുമ്പോ കളയാനുള്ളതല്ലോ നമ്മുടെ പരിശുദ്ധമാര ഈമാ. ഒരു കുപ്പി കല്ലിന് വേണ്ടിയിട്ട്, ഒരു നുള്ള കഞ്ചാവിന് വേണ്ടിയിട്ട് ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുന്ന എന്തെങ്കിലും കിംവദന്തികൾക്ക് വേണ്ടിയിട്ട് കുടിച്ചു മൂടാനുള്ളതല്ല ചെറുപ്പക്കാരാ. അല്ലാഹ് നമുക്ക് തന്നിരിക്കുന്ന ആദർശം എന്ന് മനസ്സിലാക്കുക. കാഞ്ഞങ്ങാടിന്റെ പരിസരത്ത് തടിച്ചു കൂടിയ അരയിൽ പള്ളിയുടെ നാലു ഭാഗത്തും ഇരിക്കാറിടമില്ലാതെ തിങ്ങി നിറഞ്ഞു പോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിച്ചു കൊള്ളുക. തലമുറക്കാതെ പുറത്തിറങ്ങുമോ പെണ്ണേ? അന്യ പുരുഷന്മാരോടുകൂടെ മൊബൈലിൽ സംസാരിക്കുമോ? പേര് പറഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ നഗ്ന പുറത്ത് കാണിച്ചുകൊണ്ട് അടിഞ്ഞാട്ടം നടത്തുമോ പെണ്ണേ? നിന്റെ ശരീരത്തിന് ചലിക്കാൻ കഴിയാറ് ഭീകര രൂപത്തോട് അബ്ദുൽ അർവാഹ് മലക് അസ്റാഇൽ
നിന്റെ റൂഹ് കൊണ്ടുപോകും എന്നതിൽ ഒരു സംശയവും അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും നമ്മുടെ റൂഹുമായിട്ട് നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് നേരത്തെ ഒരു ബന്ധം ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ചതല്ല. പിന്നെ എന്താ ബന്ധം? മനുഷ്യനെ പഠിക്കാൻ അല്ലാഹുവിനും മണ്ണ് വേണം, ഭൂമിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണെടുക്കുന്നതിന് വേണ്ടി ഓരോ മലക്കുകളോട് പറഞ്ഞു എന്ന ചരിത്രം പറയാണ്. അത് ലൈഫായ സംഭവമായിട്ട് ആരും കരുതരുത്, അതിനെ തട്ടിക്കളയരുത്. ചരിത്രങ്ങളെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല. പഠിക്കണം, ഓരോ മലക്കുകളെ പറഞ്ഞു വിട്ടു അത്രേ. ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാൻ, മനുഷ്യനെ പടയ്ക്കാൻ ആ സമയത്ത് ഭൂമി പറഞ്ഞു അത്രേ, ഔദു ബില്ലാഹി മിങ്ക തൻകുസു മിന്നി, അല്ലാഹുവേ എന്റെ മണ്ണ് കുറഞ്ഞു പോകുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അതുകൊണ്ട് ഞാൻ തരൂല. ഓരോ മലക്കുകളോടും പറഞ്ഞു തരൂല, ജിബ്രീലിനോടും മീക്കായിനോടൊക്കെ പറഞ്ഞു ഞാൻ മണ്ണ് തരൂല, മണ്ണ് കുറയുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വിട്ടു. അവസാനം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നപ്പോഴോ, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നപ്പോ ഭൂമി പറഞ്ഞു ഞാൻ മണ്ണ് തരൂല, മണ്ണ് കുറഞ്ഞു പോകുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു അഊദു ബില്ലാഹി അൻ അർജിആ, മണ്ണില്ലാതെ മടങ്ങി പോകുന്നതിനെ തൊട്ട് അല്ലാഹു എന്നെ കാത്തിരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു മണ്ണ് കൊണ്ടേ പോകുന്നു. അങ്ങനെ നിർബന്ധപൂർവ്വം ഭൂമിയുടെ മണ്ണും കൊണ്ട് അല്ലാഹു എടുത്തു എന്നപ്പോ അല്ല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ റൂഹ് പിടിക്കാനുള്ള ഡ്യൂട്ടി കൂടി നിന്നെ ഏൽപ്പിക്കും. അതാകുമ്പോ ചിരിയിലും കൈക്കൂലിയിലും പിടിപാടിലും ഒന്നും നീ വിടൂല, കണ്ണുനീര് കണ്ട് നീ മയങ്ങൂല. നിർബന്ധമായും ഞാൻ ഏൽപ്പിച്ച ഡ്യൂട്ടി നീ ചെയ്തുകൊണ്ടുവരും. ഒരു ഒരൽപ്പം പോലും സമയം പിന്തിക്കൂല, മുന്തിക്കൂല. 9-10 മരിക്കുമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, 19 റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു യസ്തഗ്ഫിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ. സമയം നോക്കൂല, ഇസ്രായേൽ അലൈഹിസ്സലാം എപ്പോഴും വരാം, മഴിക്കാൻ ഒരു സമയം പ്രത്യേകിച്ച് തീരുമാനിച്ചു വെച്ചിട്ടില്ല. ആകെ അനുവാദം ചോദിച്ചത് ഒരേ ഒരു ആളോട് മാത്രമേ, ആരോടാ? ഒറ്റയാളോട് മാത്രം അനുവാദം ചോദിച്ചിട്ടുള്ളൂ, അതാരോടൊന്നറിയില്ല. ഒരാളോട് മറക്കത്തു എന്ന് പറഞ്ഞേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തിൻ കാതലെ റാഹിമേ നൂറുളിയേ റാഹത്തേകിയ താജൊളിയേ മക്കാമണ്ണീലോദിച്ച കിനാവനീ മക്കൾ കായി നീനാവ് ചൊരിഞ്ഞവരെ സ്നേഹ സമ്മാനം ഈകിയോരേ സ്വർഗ പന്താവ് കാട്ടിയോരേ റോഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേയ നൂറുളിയേ റാഹത്തേകിയ താജുളിയേ ഖദ്ജാസ്വായിലോ ഖാലലി والله يبرئك السلام الأوفر നബിയേ അങ്ങനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാം. നബിയേ നബിയേ അനുവാദമില്ലെങ്കിൽ നബിയേ മടങ്ങി പോകാം റസൂലേ എന്ന് അസ്റായിൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാ. വേറെ ഒരാളോട് പോലും അനുവാദം ചോദിച്ചിട്ടില്ല, ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കുകയുമില്ല. പക്ഷേ രണ്ടുപേരുടെ റൂഹ് പിടിച്ചപ്പോൾ അസ്റായിലിന് വല്ലാത്ത സങ്കടമുണ്ടായി. ആരോടും അനുവാദം ചോദിച്ചിട്ടില്ല, പക്ഷേ രണ്ടുപേരുടെ റൂഹ് പിടിച്ചപ്പോ അസ്റായിലിന് സങ്കടമുണ്ടായി. ഇച്ചിരി കഴിഞ്ഞു പിടിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി. അത് ആരുടേതാണെന്ന് നാളത്തെ വിഷയത്തിനെ പറയാൻ പറ്റുള്ളൂ, നാളത്തെ ഭാഗമാണ്. പോയി പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അന്ന് ചോദിക്കും അസ്റായിലിനോട്, ആരെങ്കിലും റൂഹ് പിടിച്ചപ്പോൾ നിനക്ക് സങ്കടം തോന്നി?
ഇസ്രായേൽ പറഞ്ഞു ഉണ്ട് പടച്ചവനെ രണ്ടുപേരെ ഉള്ളു വിളിച്ചപ്പോ എനിക്ക് സങ്കടം തോന്നി. അത് ആരുടേതാണെന്ന് അല്ല ചോദിക്കുന്നു, അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്ന വിശാലമായ രണ്ട് വ്യക്തികളുടെ ചരിത്രം നമുക്ക് നാളെ പറയാം. അപ്പോ ആരോടും അനുവാദം ചോദിച്ചില്ല, ആകെ ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫ അസ്രായേൽ തന്നെയാണോ റൂഹ് പിടിക്കാൻ വരുന്നത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. ഇബ്നു കസീർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് പിന്നെ ചിലപ്പോ ജിബ്രീലാണ് എന്നൊരു അഭിപ്രായം ഉണ്ട്. ജിബ്രീലാണ്, മീക്കായിലാണ്, വേറെ ഏത് മലക്കുകളുടെ പേര് പറഞ്ഞാലും നമുക്കൊരു സുഖമാണ്. ജിബ്രീലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിന് പേടിയൊന്നുമില്ല. കാരണം അതൊക്കെ നമ്മളെ നിമിതങ്ങളോട്ടൊക്കെ എന്റെ കമ്പനിയല്ലേ, എന്റെ പലമകാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിബ്രീൽ എന്ന് കേൾക്കുമ്പോ തന്നെ സുഖമാണ്. പക്ഷെ അസറായി എന്ന് പറയുമ്പോ ഒരു റൂഹ് പിടിക്കാൻ വന്നാൽ ആ ഒരു വല്ലാത്തൊരു ഭയമാണ്. പണ്ഡിതന്മാര് പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായിലാണെന്ന് ഒരൊറ്റ ആയത്തിൽ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അസ്റായിൽ ഇല്ല എന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം ഖുർആനിനകത്ത് അസ്റായിൽ എന്ന് പറഞ്ഞിട്ടില്ല. 6666 ആയത്തിൽ ഒരു സ്ഥലത്ത് പോലും റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായിലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരൊക്കെ സന്തോഷിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണമില്ല അളിയാ. ആദ്യമേ ഇതിലൊക്കെ ചേർന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ചാപ്പാടായിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല അസ്റായിലിന്റെ പേര്. സ്വഹീഹായ ഹദീസുകളിലും കാണാൻ കഴിയില്ല. وقد جاء تسمية في بعض الآثار باسم أزرائيل ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്രങ്ങൾ പറയുമ്പോ അവിടെ പറയുന്നുണ്ട് മലക്കിൽ മൂത്തി അസ്റായിൽ. അതേ മരണത്തിന്റെ മലക്ക് അസ്റായിലാണെന്ന് ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അതിലൂടെയാണ് അസ്റായിൽ എന്ന പേര് സ്ഥിരമായത്. ഖുർആൻ പറയുന്നത് യതവഫാക്ക് മലക്കിൽ മൂത്തിൽ ലഭിക്കും. അള്ളാഹു നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക് വന്ന് നിങ്ങളുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്നതാ. എന്റെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഒരഞ്ചു നേരം ഒരു മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ വീടിന്റെ വാതിൽ വന്ന് നിൽക്കുമെന്ന് അല്ലാഹു റസൂൽ പറയുകയാണ്. മാമിൻ ബൈത്തിൻ ഇല്ലാ വമലക്കുൽ മൗതി യഖിഫു അലാ ബാബിഹി ഫീ കുല്ലി യൗമിൻ ഖംസ മറാ. അല്ലാഹു റസൂൽ പറയുകയാണ്, കാനങ്ങോടുള്ളവരെ, കാസർഗോടുള്ളവരെ, മൗവലിലുള്ളവരെ, പൗവലിയിലുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മുമ്പില് ഓരോരു